ഇന്ന് ഒരു സ്പെഷ്യൽ നാരങ്ങാവെള്ളത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു നാരങ്ങാവെള്ളമാണ്. അപ്പൊ നമ്മൾ ചൂടുകാലമായി കഴിഞ്ഞാൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ നാരങ്ങാവെള്ളം. മറ്റെന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു നാരങ്ങാവെള്ളം കുടിക്കുന്നതിന്റെ ആ ഒരു സുഖം കിട്ടില്ല. അപ്പൊ ഇതെപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാവെള്ളമാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ നാരങ്ങാവെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ജ്യൂസ് ഒന്ന് മാറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സറ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ട് വേണം മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ടും ഈ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പുതിനയില എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ രണ്ട് ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുതിനയിലയും ഇഞ്ചിയും എന്തായാലും ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ഈ ഒരു ലൈം ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് മുഴുവനും മിക്സർ ജാറിലേക്ക് നാരങ്ങാ നീരിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുന്തിരിയാണ്. അപ്പോൾ ഇതുപോലെ ചുവന്ന കളറുള്ള മുന്തിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിത്തിരി കളർ കുറവാണ് കേട്ടോ, നല്ല കളറുള്ള മുന്തിരി എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് മുന്തിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു പിങ്ക് കളർ കിട്ടണമെങ്കിൽ ആ ഒരു മുന്തിരി ചേർത്ത് കൊടുത്തല്ലോ, അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടാണ്, ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ലൈം ജ്യൂസിന് ബീട്രൂട്ടിൻ്റെ യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും മുന്തിരിയും ഒക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ്. അപ്പോൾ മുന്തിരി മാത്രം ചേർത്ത് കൊടുത്താൽ ഈ ഒരു കളർ കിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു നാരങ്ങാവെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം, മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ തൊലിയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പുതിനയിലയും ചെറിയൊരു പീസും നാരങ്ങയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണാൻ ഭംഗിയുണ്ടെന്ന് മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ.